അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ല, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. നിങ്ങളെന്തായാലും തമിഴിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. ആ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 3:30 രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടോ. 3:30 രാവിലെ അല്ല കേട്ടോ, വൈകുന്നേരത്തെ 3:30 കേട്ടോ എണീറ്റിട്ടുള്ളത്. അവർ പെരുന്നാളിൻ്റെ അന്ന് രാത്രി വന്നിട്ട് നമ്മൾ കടന്നുറങ്ങുമ്പോഴത്തേക്ക് രാവിലത്തെ 7-8 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രാത്രിക്കത്തെ 3 മണിക്കാണ് നമ്മളെ റൂമിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചെയ്യൂട്ടിയും നെയ്യൂട്ടിയും കൂടി ഫുള്ള് കളി എന്ന് പറഞ്ഞാൽ നല്ല കളിയായിരുന്നു. പിന്നെ നമ്മളും കുറേ സമയം സംസാരിച്ച് വെറുതെ നേരം കൂട്ടി കളിച്ച് അങ്ങനെ ലേറ്റായത് അറിഞ്ഞിട്ടേയില്ല. അപ്പോൾ അങ്ങനെ കടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ടുള്ളത് 3 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റം പാടും. എന്തായാലും എന്താ പറയുക, കറിയുണ്ട്, മറ്റേ നേനൊപ്പാ ബീഫിൻ്റെ കറിയുണ്ട്. അപ്പോൾ ഞാൻ ഒറോട്ടി ചൂടാന്ന് വിചാരിച്ച് രാവിലെയാണോ വൈകുന്നേരമാണോ ഉച്ചയാണോ എന്നൊന്നും തിരിയുന്നില്ല കേട്ടോ. എണീറ്റം പാടും, നമ്മൾ കത്തലുണ്ടാക്കുന്നില്ലേ, ആ അതേപോലെ തന്നെ ഞാൻ ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ട് പോക്കാന്ന് പുറത്ത് പോകാമെന്നെല്ലാം പറഞ്ഞതേനു കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു ടൈം ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒറോട്ടി ഇടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് ആവുന്നതിനെ എല്ലാവർക്കും കൊടുത്ത്, ഓരോരാൾ എണീക്കുന്നതിനെ ഞാൻ ഫുഡെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കലാണ്. മഷൂറാൻ്റെ വീഡിയോ കാണാണ്ട് ഓർക്ക് ഫുഡ് ഇറങ്ങൂല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ, ഇന്ന് ഓളെ വീഡിയോ കണ്ടുകൊണ്ടേ കേട്ടോ കഴിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഒരാൾ പാലാന്ന് വിചാരിച്ചിട്ട് ലെബനം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എന്നോട് പറഞ്ഞേ ഇത് പാലെന്തോ ബെടുക്കായിനല്ലോ. ഞാൻ പറഞ്ഞത് പാലല്ല ലെബനാന്നെന്ന്. അപ്പം ഞാനിങ്ങനെ ഓളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജെറിയപ്പുറത്ത് എന്ന് പറയാം, നീ വലിയ കളിയാക്കൊന്നും വേണ്ട, നീ പാൽ എന്ന് വിചാരിച്ചിട്ട് ലെബനം എടുത്തിട്ട് വന്നതല്ലേ. അതും ശരി തന്നെയാന്ന് കേട്ടോ. നമ്മൾ ഒരാളെ കളിയാക്കുന്നതിൻ്റെ അടുക്ക് കയറിയിട്ട് നമ്മളെ കളിയാക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ പ്ലിങ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്ന് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കലാന്ന് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ചായ കുടിക്കലും കത്തലെടുക്കലും, കത്തൽ എന്ന് പറയാൻ പറ്റില്ല, വൈകുന്നേരത്തെ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുമ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റൂമെല്ലാം ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോക്കാന്ന്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ട് വെറുപ്പിക്കുന്നില്ല കേട്ടോ. അവർ വന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്ത് അങ്ങനെ കളിച്ചിട്ടില്ല, എടുത്ത വീഡിയോസ് അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് മാറ്റിയതാണ് കേട്ടോ. 2-3 ദിവസത്തെ വീഡിയോ ഞാൻ ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരെ പുറത്തേക്ക് പോക്കാന്ന്. എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ലക്ഷ്യവും ഉണ്ടായിട്ടില്ലേ കേട്ടോ. ഒന്നാമത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ലക്ഷ്യമില്ലാണ്ട് നമ്മളെങ്ങോട്ടോ യാത്ര തിരിച്ചിട്ടുണ്ട്. പിന്നെ നെയ്യൂട്ടിനെ നോക്കി കണ്ണട വെച്ച് കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടിലാണ് കേട്ടോ. മൂപ്പറാണെങ്കിൽ ഒരേ പിടിച്ചേറ്റി ചാടുന്നു. ലാസ്റ്റ് ഞാൻ നല്ലൊരു കലമ്പ് കൊടുത്തിട്ട് എൻ്റെ മടിയിൽ ഇരുത്തിയതാണ് കേട്ടോ. മുഖം നോക്കി ഇപ്പം കരിയുമെന്നുള്ള ഇതിലാണ് കേട്ടോ ഉള്ളത്. ചുണ്ടൽ നോക്കി കരഞ്ഞതായതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഓള് എന്താ പറയുക, മൂഡ് മാറ്റിയിട്ടുണ്ട്, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഓള് കുട്ടിൻ്റെ ഫോട്ടോയും കുട്ടിൻ്റെ വീഡിയോയും ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേനും കേട്ടോ. പിന്നെ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാമല്ലോ, കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇനി കാണൂ, അതുകൊണ്ട് വലിയ സീനില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ കാണിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു കൊടുക്കും, കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സീനില്ലല്ലോ. അപ്പോൾ അങ്ങനെയല്ലാന്ന് കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഇതാ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ജെറിൻ്റെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഗ്രാൻഡിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഞാനും ഫസ്റ്റിനെയും കൂടിയിട്ട് ഗ്രാൻഡിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, അതായത് ലെയ്സ്, പോപ്കോണ്, ജ്യൂസ്, വിംറ്റോ, സെവൻ അപ്പ് ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട് ജെറിനെ ലാസ്റ്റ് ബില്ലാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ എന്നോട് പറയാ വെറുതെ വണ്ടി കഴുകാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തുന്നില്ലല്ലോ വണ്ടി കഴുകാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ദാ നേരെ വന്നിട്ടുള്ളത് ഹാഫ് മൂണിലേക്കാണ് കേട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പം ഒരു നെഗറ്റീവ് സംഭവം കണ്ട്, അതായത് ഒരു പെണ്ണ്, സൗദി പെണ്ണ് ബൈക്കുമെന്ന് വീണിട്ട് ഫുള്ളാകെ സീനായിട്ട് ആംബുലൻസിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ആടുന്നത് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൈ പൊട്ടിയിട്ട് എല്ലാറ്റം പൊട്ടിയിട്ടുണ്ടായിരുന്നു.
അത് കണ്ടേരം എൻ്റെ മൈൻഡ് മൊത്തം മാറി. ഞാൻ പറഞ്ഞതൊക്കെ ഒന്നിലും കയറണ്ട, നമുക്ക് വേഗം തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോക്കാന്നിട്ടാ. ആ ഒരു സമയത്ത് ജെറി നമ്മളെ പക്ഷിക്ക് എന്താ പറയുക, പേരണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് ഇവിടെ കുറച്ച് കിളികളെല്ലാം പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റൂ, വേണമെങ്കിൽ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളും കൂടി ഇറങ്ങിയതാന്നിട്ടാ. ഇതെല്ലാം സെയിലിന് വെച്ചതാന്നിട്ടാ, നമുക്ക് എടുത്തിട്ട് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാനും പറ്റും, പിന്നെ സെയിലിനും കൂടിയാന്നിട്ടാ. ജെറി ആ ഒരു വെള്ളക്കിളിനൊക്കെ ഉണ്ട, അതിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് റൂമിൽ വളർത്തിയാലോ എന്ന്. പക്ഷേങ്കിൽ റൂമിൽ ഫുള്ളാകെ വൃത്തികേടാക്കി സീനാവില്ലേ, അതുകൊണ്ട് ഞാൻ തീരെ വിട്ടിട്ടുണ്ടായിട്ടില്ല. ഒരേ നിർബന്ധം വാങ്ങിക്കട്ടെ വാങ്ങിക്കട്ടെ, ഞാൻ പറഞ്ഞു വേണ്ട കൂട്ടിലാണെങ്കിൽ ഓക്കെ. എന്നോട് പറഞ്ഞ കൂട്ടിൽ പറ്റൂല, എനിക്ക് റൂമിന്ന് പറ്റൂ. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ഇങ്ങളില്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ലേ റൂമിലുണ്ടാവും, നിങ്ങൾ പോകുന്ന സമയത്ത് കൂട്ടുമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടില്ല കേട്ടാ. ഈ വീഡിയോ ഒരുവിധം എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടേനും കേട്ടാ. ശരിക്കും ആ ഒരു തത്തമ്മ കേരിയറും ഭയങ്കര ഇക്ലിയാന്നുണ്ടേനും കേട്ടാ. അതിൻ്റെ നഖം ഭയങ്കരമായിട്ട് മൂർച്ചുള്ള പോലെ തോന്നിയിട്ടുണ്ടേനു, അതുകൊണ്ട് നല്ല പേടിയുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ ഇങ്ങനത്തേനൊന്നും എടുക്കലില്ല, പക്ഷെ ആ വെള്ള ജെറി വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പക്ഷി ഉണ്ടല്ലോ, അതൊരു പാവേനും കേട്ടോ. നമ്മളുമായിട്ട് വേഗം മിങ്കിളായിട്ടുണ്ടായിരുന്നു, അതിനെ വാങ്ങിക്കണോ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഒരു പേരണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിനെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ. ഇന്നിവരെ കല്യാണമായിരുന്നു കേട്ടാ. അപ്പം നമ്മളിവർ മിങ്കിളാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അവിടെ നിൽക്കലേനു. രണ്ട് ദിവസം വരെ ഇവർ മിണ്ടിയിട്ടേ ഉണ്ടായിട്ടാ. ആണിന് ഭയങ്കര ഡിമാൻഡ്, എന്താ പറയുക, മുഖം തിരിച്ചിട്ട് ഇരിക്കുക എന്നിട്ടാ ചെയ്യുന്നത്. മറ്റേനെ നോക്കുന്നേ ഉണ്ടായിട്ടില്ല അതിന്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടാ. കണ്ട തിരിഞ്ഞ് നിന്നിട്ടുണ്ട്. ഏതാ സാധനമെന്ന് അറിയാവാ, മറ്റേതെങ്കിലും പാവ അടുത്തടുത്ത് വരുന്നുണ്ട് പെണ്ണ്, പക്ഷെങ്കിൽ മറ്റേത് മെയിൻഡാക്കുന്നില്ല കണ്ട. അപ്പം നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ട് വീഡിയോസെല്ലാം എടുത്ത് ഇങ്ങനെ കളിക്കലാന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കലേനും. അപ്പം ഇതാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അന്ന് രാത്രി ഫുൾ ഒച്ചപ്പാടേനും, നമുക്കൊന്നും ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഇതാ ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഒരടിപൊളി മട്ടൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാന്ന് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അന്നൊരു വെറൈറ്റി ഐറ്റം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്. മട്ടൻ തന്നെയാണ്, പേരെന്നാന്ന് ഓർമ്മയില്ല. അപ്പം നമ്മൾ ഇന്ന് ഇവിടുത്തെ മട്ടൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുവരെ ഇത്രയും ടേസ്റ്റിൽ അടിപൊളി ഞാൻ മന്തി ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട്. അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അന്ന് കുറേ പേരോടെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് റൊമാൻസിയിലെ മട്ടൻ മന്തിയാണ് ടേസ്റ്റ് എന്ന്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിനേനു കേട്ടോ. സത്യം പറയാലോ, എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല റൊമാൻസിയിലെ മട്ടൻ മന്തി. ചിക്കൻ മന്തി അടിപൊളിയാനും കേട്ടോ. ബിരിയാണി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. റൈസ് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല, മട്ടൻ ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് റൈസും മട്ടനും സൂപ്പും എല്ലാം കൂടി അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പോക്കാന്ന് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്ക് എന്ന് പറയുകയാണെങ്കിൽ അമ്മാതിരി തിരക്കേനു. നമ്മൾ തന്നെ ക്യൂ നിന്നിട്ട് ടോക്കണെല്ലാം എടുത്തിട്ടാണ് കേട്ടോ ഫുഡെല്ലാം കഴിച്ചിട്ടുള്ളത്. ഇനി ഫുഡെല്ലാം കഴിച്ച് നേരെ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന് കുറേ സമയം വർത്തമാനം പറഞ്ഞ് നേരം കൂട്ടി സമയം പോയതേ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉറങ്ങി എണീറ്റ് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒരുമിച്ചാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്ത് കത്തലുണ്ടാക്കും എന്നുള്ള ചിന്തയിൽ ലാസ്റ്റ് ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്.
ഇന്ന് എന്തായാലും പൂരിയും ബാജിയും ഉണ്ടാക്കാന്ന്. എപ്പോഴും മട്ടനും ചിക്കനും എന്താ പറയുക ബീഫും ഇതെല്ലാം കൂടി തിന്നിച്ചൊരു ഭാഗ്യമായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് വെജാക്കാന്ന് വിചാരിച്ച്. പിന്നെ ഓൾറെഡി നമ്മൾ ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ട്, അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം എടുത്തത് തൊലികളയിലാണ്. പിന്നെ അവരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് മുന്നേ എണീറ്റിട്ടുണ്ടായിട്ടുണ്ടേനു. ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ, അപ്പോൾ അവരെണീക്കുന്നതിന് മുന്നേ ഞാൻ എണീറ്റമ്പാടും കത്തിലുണ്ടാക്കിയെടുക്കലാണ്. ഇന്ന് ഉച്ചക്ക് വേഗം പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് എന്തായാലും പുറത്തുനിന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ അവരെണീക്കുന്നതിന് മുന്നേ വേഗം തന്നെ കത്തിലുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും തിന്നാണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും. പുറത്തിറങ്ങിയപാട് നമ്മൾ ഹോട്ടലിലേക്ക് കയറുന്നത് ഒരു രസമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ വേഗം തന്നെ ബാജിക്കറി ഉണ്ടാക്കലാണ്. ഇനി പൂരി ഉണ്ടാക്കിയെടുക്കണം. പൂരി പിന്നെ കുഴപ്പമില്ല, വേഗം റെഡിയാകും. കാരണം നമ്മൾ പത്തിരിൻ്റെ പ്രസ് വെച്ചിട്ടാണ് കേട്ടോ ആ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറേ കാലമായി ഈ ആട്ടപ്പൊടിനെല്ലാം കണ്ടിട്ട്, നോമ്പായാലും ഈ ആട്ടപ്പൊടിനെയൊന്നും കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഫുൾ ടൈം ഒറോട്ടി ഇതെല്ലാമാണല്ലോ നോമ്പിന്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തിപ്പൊടി എടുക്കുന്നത്. പിന്നെ ചിലർ മൈദപ്പൊടി വെച്ചിട്ട് പൂരി ഉണ്ടാക്കലുണ്ട് എന്നൊരു കമൻറ്റ് ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ പൂരി വെച്ചിട്ട് മൈദ വെച്ചിട്ട് പൂരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും ഗോതമ്പും പിന്നെ റവ ഉണ്ടല്ലോ തരി, അത് വെച്ചിട്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കിയെടുക്കൽ. ഏകദേശം ഒരു 2 കപ്പ് ചപ്പാത്തിപ്പൊടി എടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പോളം റവ എടുക്കലുണ്ട്. അന്നേരം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും, പിന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ബോള് പോലെ പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കൽ. പൂരി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര എണ്ണയായിട്ട് കഴിക്കാനൊരു മടിയുണ്ടാകും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഞാൻ പൂരിക്കുള്ളതെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കറി ഉണ്ടാക്കിയെടുക്കാൻ പോക്കാന്ന് കേട്ടോ. കറി ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്, ഒന്ന് കാച്ചിപ്പറന്നൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുക്കറിന് ഉരുളക്കിഴങ്ങ് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആരും എണീറ്റിട്ടില്ല കേട്ടോ. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ വേഗം തന്നെ എണീറ്റിട്ടുണ്ടേനും. ഇനി ഇതാ ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് തീർന്നു പോയിട്ടുണ്ടേനും കേട്ടോ, പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പം എന്തായാലും കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമും ഉണ്ട്. ഞാൻ എന്താ പറയുക പൂരിക്കുള്ള എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, ഇന്നലത്തെ അല്ല സോറി പെരുന്നാക്കത്തെ കുറച്ച് നെയ്ച്ചോറ് ബാക്കിയുണ്ടായിരുന്നു. ഞാനടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചോറ് അധികമായി പോയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓയിൽ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം ഞാൻ ലൈം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈം, നമ്മൾ റൂ ഹബ്സ് വെച്ചിട്ട് ഒരു ലൈം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കസ്കസെല്ലാം ഇട്ടിട്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ മണവാട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു പണിയുണ്ടായിരുന്നു. ആ ഒരു ടൈം ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് ചുടുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ വന്നിട്ട് ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബോള് പോലത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരി എങ്ങനെ കുറച്ച് ചൂടാൻ നോക്കിക്കഴിഞ്ഞാലും കൂടുതലായി പോകും കേട്ടോ, എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ പുതിയൊരു പത്തിരി പ്രസ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ പത്തിരി ഉണ്ടാക്കിയത്, അത് നമ്മളെ നൈബറിൻ്റെയാണ് കേട്ടോ. പക്ഷേ ആ സെയിം എന്താ പറയുക ബ്രാൻഡ് അല്ല ഇത്, ഇതൊരു കുണം കുറവാണ് കേട്ടോ. ഇനി പത്തിരി ആവുമോ ചപ്പാത്തി ആവുമോ എന്നൊന്നും അറിയില്ല. അതിൽ മുഞ്ചിൽ ചപ്പാത്തിയെല്ലാം ആവുമായിരുന്നു. ഇത് പൂരി എത്ര പ്രസ് ചെയ്തിട്ടും ചെറുതായിട്ട് ഞാൻ കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ പോക്കാന്ന് കേട്ടോ. പിന്നെ ആരുടെയെങ്കിലും സ്പ്രേ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകും, നമ്മൾ സ്പ്രേ നമ്മൾ കുറച്ച് മാത്രം അടിക്കും. പക്ഷേ എങ്കിൽ ഫസ്റ്റ് ഹാൻഡിയോ അല്ലെങ്കിൽ കാക്കാൻ്റെയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫുൾ അടിച്ചിട്ട് ഒരുവിധാക്കും കേട്ടോ. ഞാൻ പോളോട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓളൊന്നും അനങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കിളി പോയേനെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജെറിയും ഓളം മാപ്പിളയെല്ലാം ഓൾറെഡി റെഡി ആയിട്ട് വണ്ടിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കിളി കണ്ട രണ്ട് വൈക്കായിട്ട് തന്നെയാണ് ഉള്ളത്, ദേഷ്യത്തിലാന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെയെ സെറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കലാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഇവളെ മാപ്പിളൻ്റെ ഏട്ടനും ഫാമിലിയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിൽ അവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അല്ലസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അല്ലസക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ദുബായിലല്ല സൗദിയിൽ വന്ന സമയത്ത് നിന്ന സ്ഥലമാണ് കേട്ടോ അല്ലസ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൗദി കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഒരു രസമല്ലേ,
ഒരു ഗൾഫ് രാജ്യം എന്നെല്ലാം പറയുമ്പം അങ്ങനെയേനു കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനത്തെ വില്ല ഇതൊന്നും ഇല്ല കേട്ടോ. ഒന്നും കാണുമ്പോൾ ഒന്നും അത്ര വില്ല കൗതുകമൊന്നും തോന്നില്ല. എന്നിട്ട് എനിക്ക് ഈ മരുഭൂമിയും ഇതെല്ലാം കാണുന്ന സമയത്ത് ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് 2015 January 25 കേട്ടോ. കറക്റ്റ് ഡേറ്റ് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 January കാക്കാൻ്റെ കല്യാണമായിരുന്നു, 24 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 25 ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഫസ്റ്റ് വന്നത് ഡേറ്റ് ഒരിക്കലും നമ്മൾ മറക്കൂല കേട്ടോ. ഞാൻ മാത്രമല്ല നമ്മളെ കൂട്ടത്തിൽ ആരും മറക്കല്ല, എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടായിട്ടുണ്ടെന്നല്ല ഉണ്ടാവലുണ്ട്. ഞാൻ ഫസ്റ്റ് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ എല്ലാവരും കറക്റ്റ് ഡേറ്റ് പറയൂ, അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഒരാളെ ബാക്ക് സീറ്റിലിരുന്നിട്ട് ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാന്ന് കേട്ടോ. എനിക്കിങ്ങനെ കൈ അടങ്ങി വെച്ചിട്ടുള്ളൊരു ശീലമില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ്. അങ്ങനെ ഏകദേശം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത് ഇവിടെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എ സിയും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ നല്ല തണുപ്പാണ്. നല്ലൊരു കാറ്റലായിട്ട് നല്ല രസേനും കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ദമാമിലുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് ഞാൻ എൻ്റെ ഏട്ടനെയും ഫാമിലിനെയും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കലാണ്. അവർ വന്നിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നിന്നെല്ലാം കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിട്ടുണ്ടേനും. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുത്തു തരാൻ ആളുള്ളതുകൊണ്ടും പിന്നെ പെരുന്നാളിൻ്റെ ആ ഒരു ഇതായതുകൊണ്ടും ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ ജെറിയും പറഞ്ഞു എന്തിനാ പിന്നെ കുറേ ഡ്രസ്സ് എടുത്ത് കൂട്ടീനു എന്നിട്ട്, അങ്ങനെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടേനു, കുറേ കമൻറ്റല്ല സോറി, സെയിം ഐ ഡിയിൽ നിന്ന് തന്നെ രണ്ട് മൂന്നല്ല കുറച്ചധികം കമൻറ്റ് തന്നെ വന്നിട്ടുണ്ടായിട്ടുണ്ടേനു. ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതാരും പോയി നോക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അബായെ ഇടൂന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ ഫോട്ടോസെല്ലാം കാണുന്നത്. ഞാൻ അങ്ങനെ ഏടിയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇടലുണ്ട്. അത്യാവശ്യം മോഡേൺ ആയിട്ട് തന്നെ നടക്കുന്ന ഒരാളെന്നെയാണ് കേട്ടോ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഞാൻ യൂസ് ആക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇന്ന ഡ്രസ്സ് മാത്രമേ ഇടൂന്ന് ഞാൻ ഏടിയും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, പേഴ്സണാലിറ്റിയും ചിന്താഗതിയും എല്ലാം മാറ്റം മാറ്റിയിരിക്കൂലേ. എൻ്റെ ഒരു പ്രത്യേക മാറ്റം തന്നെയാണ് കേട്ടോ. എനിക്ക് ഓരോ ടൈം ഓരോ ഇതിലാണ് കേട്ടോ ഉണ്ടാവലേ. എനിക്ക് തന്നെ അറിയൂല ഞാൻ എപ്പോൾ മാറുന്നത്, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതും വീഡിയോസ് ഇടുന്നതും വ്ളോഗ് ഇടുന്നതും എല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് കേട്ടോ. അതിലാരും ചോദ്യം ചെയ്യുന്നതും വേണ്ട, പക്ഷെ ഉപദേശങ്ങൾ തരാം കേട്ടോ. നല്ല നല്ല ഉപദേശങ്ങൾ ഞാൻ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് നല്ല റിപ്ലൈ എല്ലാം കൊടുക്കലുണ്ട്. പക്ഷെ നെഗറ്റീവ് ഞാൻ മൈൻഡ് ആക്കലില്ല, അത് റിമൂവ് ആക്കി അടപെടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയെല്ലാം എന്നിട്ട് കാര്യങ്ങൾ. അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയുമ്പാടും ഇങ്ങനെ കുറച്ച് മ്യൂസിയം പോലെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. പഴയ ഗോൾഡല്ല ഇങ്ങനെ കോയിൻസ് എല്ലാം ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാണേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരു പ്രതിമ സ്റ്റാച്യു അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാണ്. ഇവിടെ നല്ല ഫോട്ടോസ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസ് ഇൻഷാല്ല ഇതിൻ്റെ സൈഡിൽ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. 2-3 ഫോട്ടോസ് കൊടുക്കാട്ടാ, കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ല നോക്കിയിട്ട് നൈറ്റിലിടാട്ടാ. പെരുന്നാൾ കഴിഞ്ഞപാട് ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആൾക്കാരുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും മലയാളികളായിരുന്നു കേട്ടോ. ഞാൻ ആകെ മലയാളികളെ കണ്ടത് ഒന്ന് ഗ്രാൻഡിലും ഒന്ന് ഇടിയാന്ന് കേട്ടോ. വന്നിട്ട് ഫുള്ള് മലയാളീസ്, അങ്ങോട്ട് തിരിഞ്ഞാൽ മലയാളി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മലയാളി, ഫുള്ള് മലയാളീസ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളിനി ഇവിടുന്ന് മെയിനായിട്ടുള്ള പണി ഫോട്ടോസ് എടുക്കൽ തന്നെയാണ് കേട്ടോ. കുറേ ഫോട്ടോസ് എടുക്കുക, ജെറിൻ്റെയും ജൈവുട്ടിൻ്റെയും മഞ്ഞും എല്ലാവരുടെ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് കൂട്ടലാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇവിടെ കാണാൻ ഈ ഗുഹ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഗുഹൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാം, പിന്നെ മേലയിലേക്ക് കയറാം, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇവിടുന്നാന്ന് കേട്ടോ. നല്ല കാറ്റ് ഇങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം പൊടി വന്നിട്ട് എൻ്റെ ക്യാമറേൻ്റെ ലെൻസിലേക്ക് വരുന്നുണ്ടോ. നല്ല എന്താ പറയുക, പൊടിയും മണ്ണും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും തണുപ്പും എല്ലാം ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ.
പിന്നെ ആ കല്ല് നോക്കി ആ കല്ലാറ്റിളകിയിട്ട് താത്ത് വന്നിനെങ്കിലും എല്ലാരെ കാര്യം സീനായനേട്ടാ. കല്ലെല്ലാം കാണുമ്പോൾ പേടിയാണ്. ഉള്ളിലേക്ക് എന്താ പറയുക, ലൈറ്റ് ഇല്ലാത്ത ഏരിയയിലുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചങ്ങനത്തെ സ്ഥലത്തെല്ലാം കയറിയിട്ടുണ്ടായിട്ടുണ്ടേനു. അപ്പോൾ അവിടെയെല്ലാം കയറുന്ന സമയത്ത് നല്ലൊരു പേടിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നല്ലൊരു വേറൊരു വെറൈറ്റി സ്ഥലം തന്നെ. അധികം കാണാൻ മാത്രമൊന്നുമില്ല, എന്നാലും നമുക്ക് എൻജോയ് ആക്കാൻ പറ്റും. ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് ഇങ്ങനത്തെ സ്ഥലമെല്ലാം എൻ്റെ മാപ്പിളക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂപ്പർക്ക് ഇത് എന്താ പറയുക, രാവിലെ വരെയും നടന്നിട്ട് കാണൂ അങ്ങനെയാണ് കേട്ടോ. ഞാനല്ല ഒരു 10-15 മിനിറ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ മതി, ബാ പോവാന്ന് പറയൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ലൈറ്റ് ഇല്ലാത്ത ഏരിയയിലെല്ലാം ജെറി നല്ല രസമുണ്ട്. ബാക്കി ഏരിയോക്കെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അങ്ങനെ കയറിയിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് നമുക്ക് രണ്ട് നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നേ വരെ നമ്മളിടയിനും ഒരു കറേടിയും കണ്ടിട്ടില്ലേനും. ഇവിടെ വന്നിട്ട് രണ്ടാൾക്കാരെ കണ്ടിട്ടുണ്ടേനും. എന്താ പറയുക, വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ സ്വന്തം നാട്ടിലെ ആളെ നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് കാണുന്ന സമയത്ത് ഒരു രസമല്ലേ. അപ്പോൾ അവരെ കണ്ടിട്ടുണ്ടേനും. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈം ഉമ്മ കോളാക്കുന്നുണ്ടേനും. അപ്പോൾ ഉമ്മാക്ക് ഫസ്റ്റ് എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കലാണ്, വീഡിയോസ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടെല്ലാം കാണിച്ചു കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറേ കാണാനുണ്ട് കേട്ടോ. നടന്നു കഴിഞ്ഞാൽ കുറേ കാണാനുണ്ട്. ആ ഇതിൻ്റെ പേര് ലാൻഡ് ഓഫ് സിവിലൈസേഷൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ. കറക്റ്റ് അത് തന്നെയാ തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ആ തന്നെയാ തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇനി നമ്മൾ നേരെ തിരിച്ചു പോക്കാന്ന്, ഇനി എങ്ങോട്ടേക്ക് എന്നുള്ളൊരു പ്ലാൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരം പ്ലേസിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിയൊക്കെല്ലാം ഒന്ന് എൻജോയ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഞാൻ ഏട്ടൻ്റെ മക്കൾസും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം ഹാഫ് മൂണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ചെയ്യൂട്ടി പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. ഫുള്ള് കളി എന്ന് പറയുകയാണെങ്കിൽ അമ്മാതിരി കളിയേനു. വണ്ടിയല്ലേ മോൻ, എൻ്റെ മാത്രമല്ല ചെറിയ കൂടിയാണല്ലോ. വണ്ടി കണ്ടിട്ട് എനിക്ക് ഒന്നും തിരിയുന്നില്ല. പരമാവധി സ്പീഡിൽ തന്നെയാണ് കേട്ടോ മൂപ്പർ ഓടിക്കുന്നത്. നിങ്ങളൊരു പഞ്ചല് കേട്ടിട്ടുണ്ടാവില്ലേ, ഈ വരാനുള്ളത് വഴിത്തങ്ങൂല വഴിത്തങ്ങൂലാന്ന്. ഇന്നലെ ഇവിടെ വന്നിട്ട് നമ്മൾ മടങ്ങിപ്പോയതാണ് കേട്ടോ. ഞാൻ കയറുന്നില്ല, എനിക്ക് ഇതിൽ കയറുമ്പോൾ ഒരു മനസ്സിലൊരു പേടിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആ ഒരു ഇൻസിഡൻറ്റ് കണ്ടതിന് എനിക്ക് നല്ലൊരു ഭയം മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ വരുത്തി എന്താ പറയുക, വിരുന്ന് വിളിക്കുന്നു പറയുന്നില്ലേ, അതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോളുള്ളതുകൊണ്ട് ഓൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓള അനിയനും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ ഫസ്റ്റിനെയും വേറെ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്. സോറി, ഫസ്റ്റിനെയല്ല, ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് ഒരു വേറൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തന്ന്, ഞാൻ പറഞ്ഞില്ലേ ഈ വരാനുള്ളത് വഴി തങ്ങൂലാന്ന്. അപ്പോൾ മൂന്നാളും കൂടി റൈസ് വെച്ചാലോ നമുക്ക് ആരാ ഫസ്റ്റ് എത്താന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് പിന്നെ സ്പീഡിൽ ഓടിക്കലല്ലേ നിവർത്തിയുള്ളൂ. ഫസ്റ്റ് എത്തണമല്ലോ, നമ്മളൊരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വിട്ടു കേട്ടോ.
ലാസ്റ്റ് നമ്മൾ കൊണ്ടുവച്ച് വീണിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത് വരാനുള്ളത് വഴി തങ്ങൂലാണ്. ഇന്നലെ മാടി വിളിച്ചതാണ്, അപ്പോൾ വീണേറെ സമാധാനമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിഹാന് മെയിനായിട്ട് വേറൊരു റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ എന്നാണ് കേട്ടോ നമ്മൾ ഓടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സ്ഥലത്തിന് വേലി കെട്ടിയിട്ടുണ്ട്, കമ്പി വെച്ചിട്ട് വേലി വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഈ വേലി വെച്ചത് നമ്മൾ ഓർമ്മിക്കുന്നേയില്ല, അത് നമ്മൾ ശ്രദ്ധിക്കുകയില്ലല്ലോ. അവിടെ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അടുത്തെത്തിയരാണ് വേലി കാണുന്നത്, കമ്പി വെച്ചിട്ടുള്ള വേലി കാണുന്നത്. അപ്പോൾ അവിടെ എത്തിയാലും ഞാൻ എന്താക്കി തിരിച്ച്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അടിച്ച് നമ്മൾ ഫുള്ള് തെറിച്ച് വീഴാനോ കേട്ടാ ചെയ്യുക. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ചെരിച്ചുകൊണ്ട് ചെരിഞ്ഞിട്ട് വീണിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ പുറത്ത് തന്നെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ വീണിട്ടുണ്ടായിരുന്നു. ഓള് പിന്നെ ഒരേ എന്താ പറയുക വെറുതെ കയറി അങ്ങനെ ഇങ്ങനെ ഒരേ ചൊറിച്ചിലേനു കേട്ടാ, ബായ് പൂട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വരാനുള്ളത് വഴി തങ്ങൂല, ഇതോടെ നമ്മളെല്ലാം എന്തോ വലിയ വരാനുള്ളത് ചെറുതിൽ അങ്ങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഓർക്കുമ്പം തന്നെ ചിരിയാണ്. ഓളിപ്പോൾ എന്നോട് പറയാം ഇനി ഒരിക്കലും ഇതൊക്കെ കയറും. ഞാൻ പറ പിന്നെ ഞാൻ പറഞ്ഞാന്നല്ലോ നീ കയറിയെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെ കുതിരമ്മലും അതിലും എല്ലാം കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പം അതിൻ്റെ വീഡിയോയിലാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ചിരിയുമാണ്, പേടിയുമാണ്. എനിക്ക് കയറുമ്പം തന്നെ മനസ്സിലൊരു എന്താ പറയുക നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടേനു. പിന്നെ ഓളെ ഏട്ടൻ്റെ മോളോട് ഞാൻ കയറുന്ന സമയത്തും പറഞ്ഞേനു ഞാൻ കയറുന്നില്ല, നീ ജസ്റ്റ് അറിയുന്നത് പോലെ ഓടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞു എനിക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നാൽ മതി, പിന്നെ എനിക്ക് ബൈക്ക് മേലെ കയറിക്കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ മൊത്തം പോകും കേട്ടോ. അപ്പം അതെന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബേലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുതിരമ്മലും ഒട്ടകത്തുമ്മലും എല്ലാം കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടകത്തുമ്മൽ കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും നല്ല കോമഡിയാണ് കേട്ടോ, വല്ലാത്തൊരു കുലുക്കം തന്നെയായിരുന്നു. ചിരിച്ചിരിച്ചൊരു ഭാഗ്യം അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൈക്കൊരു കലകണ്ടായി, നിങ്ങൾ വിചാരിക്കും ലിപ്സ്റ്റിക് ആയതാണ്, പക്ഷേ ലിപ്സ്റ്റിക് അല്ല കേട്ടോ, വീണെടുത്തുനിന്ന് സ്ക്രാച്ച് ആയതാണ് കേട്ടോ. ഞാൻ ബൈക്കിനെ വേണ്ടിയിട്ട് ബൈക്കിനെ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആയതാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും പറ്റിയിട്ടില്ല അൽഹംദുലില്ല. അപ്പം എന്തോ ബില്ല് വരാനുള്ളത് അങ്ങനെ പോയി എന്ന് വിചാരിച്ച് സമാധാനിക്കുക അല്ലേ. പിന്നെ ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇതുവരെ ഡ്രൈവിങ്ങും ബൈക്ക് എടുത്തിട്ടും ഒന്നും ഇതുവരെ ഒന്നും എന്താ പറയുക വീണിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അത് മാറി കിട്ടിയിട്ടുണ്ട്, വീണിട്ടുണ്ട് കേട്ടോ. അത് വർത്തി ഇന്നലെ ഒരേ ചിരിയേനു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വന്നിട്ടുണ്ട്. നമ്മളെ സ്വന്തം റോമാ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ മട്ടൻ്റെ ഇത്, ആ അതാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. പിന്നെ പിറ്റേന്ന് എനിക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു, റിയാദിൽ നിന്ന് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ജെറിൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ, ഓളും ഫാമിലിയും വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അവർ ബഹ്റൈനിൽ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതേനു. അപ്പം എന്താ പറയുക എനിക്ക് വീഡിയോ ഫസ്റ്റ് മുതലേ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എന്താ പറയുക ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് വേഗം തന്നെ പിന്നെ പണി തുടങ്ങിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ വേഗം തന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡിന് നിൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായി കഴിഞ്ഞാലും ഫുഡിൻ്റെ ടൈം വരുന്ന സമയത്ത് ഫുഡ് കൊടുക്കാണ്ട് വിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയല്ലോ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ റിയാദിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ. അവർ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറായിട്ട് നിന്നിട്ടും കേട്ടോ, വേഗം തന്നെ പോയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ദമ്മിടാനൊന്നും ടൈം കിട്ടിയിട്ടില്ല, കാരണം ഇന്നലെ റൂമിലേക്ക് വരുമ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ 7:30 കേട്ടോ കടന്നുറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു 11:30 എണീറ്റിട്ട് എങ്ങനെയല്ലോ ഫുഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ, 12:30 എണീറ്റുള്ളത്. എന്നിട്ട് ഒരു മണിയാകുമ്പോഴത്തേക്ക് എങ്ങനെയല്ലോ ഞാനെല്ലാം തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ 3 വീഡിയോ ഇടേണ്ടതാണ് കേട്ടോ ഞാൻ ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇടുന്നത്, കാരണം കുറേ മുന്നേ എടുത്ത വീഡിയോ ആണല്ലോ. ഇനിയും നിങ്ങളെ ഇങ്ങനെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഇനി ഫ്രഷ് ഇടാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ഇതാ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്നും കുറച്ച് സ്ഥലത്തെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡും വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് മുന്നേ നമ്മളെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ആവിക്ക് വെച്ചിട്ട് കഴിക്കലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉച്ചക്കത്തെ ബിരിയാണി രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ കാണാം. ബൈ ബൈ.